പ്രത്യേകത ഇതിന്റെ പുഴുവും മുട്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിക്കും അപ്പൊ ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞ നൈസായ ഒരു തുണി അല്ലെങ്കിൽ നെറ്റ് അവിടെ കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുത്ത തേനേക്ക് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇതിന്റെ അകത്തേക്ക് വരും കുപ്പിയിലേക്ക് വരും അപ്പൊ കുപ്പിയിലേക്ക് ഏകദേശം ആയിരത്തിലധികം രൂപയുടെ തന്നെ വ്യത്യാസം ഒരു കിലോന്റെ കിലോ ആയിരത്തിലാണ് ഹായ് ഫ്രണ്ട്സ് ജിംസ് ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായ ചെറുതേനൻ്റെ വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് വൻതേൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തത് അപ്പോൾ അത് കൂടുതൽ ലെങ്ത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറുതേൻ്റെ വീഡിയോ വേറെ തന്നെ ചെയ്തിട്ടുണ്ട് ചെറുതേൻ നമ്മളുടെ വീട്ടിൽ എങ്ങനെ കൃഷി ചെയ്യാം ഏകദേശം രണ്ടായിരം രൂപയോളം വിലയുണ്ട് ഒരു ലിറ്റർ ചെറുതേന് ഒരു കിലോ ചെറുതേ തന്നെ അപ്പം അത് നമ്മുടെ വീട്ടിൽ തന്നെ സുഖമായിട്ട് ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെ വീട്ടിൽ എങ്ങനെ കൃഷി ചെയ്യാം അതിൻ്റെ കാര്യങ്ങളൊക്കെയായി നമ്മുടെ മനോഹരേട്ടനുണ്ട് നമ്മുടെ മലപ്പുറത്തെ മനോഹരേട്ടനുണ്ട് മനോരട്ടം പറഞ്ഞു അതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീടുകളിടയിൽ കിടക്കാം ഇപ്പം സാധാരണ തേനീച്ച എന്ന് പറഞ്ഞാൽ സാധാരണ ഞൊടിയൻ തേനീച്ച എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക അളവിലുള്ള ഒരു പെട്ടി ആവശ്യമാണ് പക്ഷേ ചെറുതന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേക അളവിലുള്ള പെട്ടി ആവശ്യമില്ല ഇന്ന അളവിലുള്ള പെട്ടി ആവശ്യമില്ല മുളയിൽ വളർത്താം അതുപോലെ മൺകലത്തിൽ വളർത്താം അതായത് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന മൺകലത്തിൽ ചെടിച്ചട്ടിയിലാണ് ചെടിച്ചട്ടിയിൽ വളർത്താം അതുപോലെ പൈപ്പിൽ വളർത്താം എവിടെ വേണമെങ്കിലും നമുക്ക് സ്വാഭാവികമായി എല്ലാ സ്ഥലത്തും കണ്ടുവരുന്നത് മീറ്റർ ബോക്സിലാണ് അതുപോലെ സാധാരണ നമ്മൾ മറ്റേ നൊടിയൻ തേനീച്ചേൻ്റെ പെട്ടിയുടെ ഹണി ചേമ്പർ ഉണ്ടെങ്കിൽ അതൊരു ബോക്സ് രൂപത്തിലാക്കിയിട്ട് അതിൽ വളർത്താം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ബോക്സ് ഏകദേശം പത്ത് അമ്പതോളം ബോക്സുകൾ ഞൊടിയൻ തേനീച്ചയുടെ ഹണി ചേമ്പർ ഞാൻ യോജിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് വളർത്തുന്നുണ്ട് അതിന് നല്ല തേൻ തേനുൽപ്പാദനം അതായത് രണ്ട് കിലോ തേനൊക്കെ ഓരോ ബോക്സെന്ന് വെച്ചാൽ അതായത് രണ്ട് കിലോ തേനൊക്കെ കിട്ടുന്ന ഒരുപാട് ബോക്സുകൾ അതിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത്രയും നല്ല തേനുൽപ്പാദനം ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ ശേഷം അര കിലോ തേനാണ് കിട്ടുന്നത് ഇത് നോക്കുമോ ഇതാണ് ചെറുതേനിൻ്റെ തേൻ എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ നല്ല രീതിയിലുള്ള തേൻ ഗോളൻ രൂപത്തിലാണ് നമ്മൾ നേരത്തെ തേൻ എടുത്തിരിക്കുന്നത് മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ തേനീച്ചയുടെ തേൻ എടുക്കുന്നത് അതേ സ്ഥാനത്ത് ചെറുതേനിൻ്റെ തേൻ എടുക്കുന്നത് മെഷീൻ ഒന്നും ഉപയോഗിക്കുന്നില്ല ആ സ്പൂണ് കൊണ്ടാണ് നമ്മൾ തേനെടുക്കുന്നത് സ്പൂണിനോട് ഈ തേൻ ഗോളങ്ങളാണ് ഇത് വേണ്ട മനസ്സിലാവില്ലേ ചെറുതേനീച്ചയുടെ തേൻ എടുക്കുന്നത് തേൻ ഗോളങ്ങളാണ് ഇതതിൻ്റെ പൂമ്പൊടിയാണ് തേനീച്ച കൊണ്ടു വച്ചിരിക്കുന്ന പൂമ്പൊടിയാണിത് ഇത് ആണെങ്കിൽ തേനാണ് അതേ സ്ഥാനത്ത് ഇത് ഇത് വേണ്ട വെയിലാണ് ഇത് ഇത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞു മുട്ടകളാണ് ചെറുതേനീച്ചകളുടെ മുട്ടകളാണ് ഇത് ഇത് മുട്ട ധാരാളം മുട്ടകൾ അത് റാണിമുട്ടയൊക്കെ ഉണ്ട് അത് അവിടെ ചെറിയ റാണിമുട്ടയുണ്ട് ഇത് തേൻ ചെറുതനീച്ചപ്പെട്ടി തുറക്കാൻ മറ്റുള്ള പെട്ടി തുറക്കുമ്പോഴല്ല ഇച്ചിരി അപ്പോൾ അവർ പ്രപ്പോഷ് വെച്ച് അടച്ചിട്ടുണ്ടാവും അപ്പോൾ തുറക്കുന്ന രീതി ഇങ്ങനെയാണ് ഇത് സെറ്റായവായിട്ടുള്ള ഒരു പുതിയ തേനീച്ച കോളനിയാണ് രീതിയിലാണ് ഉണ്ടാവുക പുതിയ തേനീച്ച കോളനി എന്ന് പറയുന്നത് സെറ്റായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടാവുക ഇത് പെട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വിഭജിക്കാൻ എളുപ്പമാണ് രണ്ട് വശത്തും മുട്ടകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു പെട്ടി തുറന്നപ്പോൾ കണ്ടിട്ടുണ്ട് രണ്ട് വശത്തും മുട്ട വന്നാൽ രണ്ട് വശത്തും ഓരോ എക്സ്ട്രാ ഓരോ ബോക്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഡിവിഷൻ ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന പെട്ടിയുടെ പ്രത്യേകത പക്ഷേ നമുക്ക് ധാരാളം തേനുൽപാദനം കിട്ടുന്നതിന് വേണ്ടി മാത്രം വളർത്തുമ്പോൾ കുറച്ച് വലിയ ബോക്സിലാക്കി കഴിഞ്ഞാൽ ധാരാളം തേൻ ഉത്പാദനം കിട്ടുമ്പോൾ ഇത് ഒരു മോശമില്ലാത്തൊരു രീതിയിലുള്ള നല്ലൊരു കോളനിയാണ് ചെടിച്ചട്ടിയിൽ വളർത്തിയതാണ് നല്ല രീതിയിലുള്ള തേൻ ഉൽപ്പാദനം കിട്ടുന്നത് നല്ല നോക്കാം അതായത് നല്ല തേൻ തേനോൽപാദനം കിട്ടാൻ സാധ്യതയുള്ളതാണ് എങ്കിലും തുറന്നു നോക്കട്ടെ ഇത് കാണുന്നത് മുട്ട പോലെ കാണുന്ന പൂമ്പൊടി പൂമ്പൊടി നമ്മളിപ്പം നിന്ന് എടുത്ത തേൻ നമ്മൾ ശുദ്ധമായ തേൻ ഇപ്പം എടുക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ ശുദ്ധമായ തേൻ നമ്മൾ നേരത്തെ മറ്റേ തേൻ പറഞ്ഞ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് സാധാരണ മറ്റുള്ള തേൻ ഞൊടിയാൻ തേനിച്ചിട്ട് തേൻ എടുക്കുക ചെറുതേൻ്റെ തേൻ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതുപോലെ പാത്രത്തിലേക്ക് തേൻ എടുത്തു തേനെടുത്തതിനു ശേഷം നമ്മളിത് ഏറ്റവും നല്ല രീതിയിൽ യാതൊരു ഇതിൽ കൈകൊണ്ട് തൊടുന്നില്ല തൊടാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിന് നല്ല രീതിയിലുള്ള തോർത്ത് കെട്ടി ആ തോർത്തിലേക്ക് തോർത്ത് കെട്ടിയതിന് ശേഷം ആ പാത്രത്തിൻ്റെ മേലെ തോർത്ത് കെട്ടിയിട്ട് അതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചിങ്ങനെ വെക്കുന്നു അപ്പോൾ ഓരോ പെട്ടിയിലെ തേനെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒഴിച്ച് വെയിലത്ത് വെക്കുകയാണ് ചെയ്യുന്നത് വെയിലത്ത് വെക്കുമ്പോൾ നമ്മൾ ഈ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഈ മെഴുകിലെ തേൻ മുഴുവൻ ചൂടാവുമ്പം ആ തേൻ ഗോളങ്ങൾ പൊട്ടി അത് മുഴുവൻ താഴെ പാത്രത്തിലേക്ക് ഒഴുകും അങ്ങനെ ഒരു തുള്ളി തേൻ പോലും നമ്മൾ കൈകൊണ്ട് പിഴുകയോ കൈകൊണ്ട് തൊടുകയോ ചെയ്യാതെ പാത്രത്തിലേക്ക് ഏറ്റവും നല്ല തേൻ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഈ പൂമ്പൊടിയും തേനുമൊക്കെ മിക്സായി അത് തേൻ പുളിച്ചു പോവും കേടായി പോവും അങ്ങനെ കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തോർത്തിൽ നല്ല ഏറ്റവും നല്ല തോർത്ത് ഉപയോഗിച്ച് കെട്ടി അതിൻ്റെ അകത്തേക്ക് വെയിലത്ത് വെക്കും ഒരു ഒരു മണിക്കൂർ സമയം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല തേൻ മാത്രം അടിയിലേക്ക് വീഴും ആ തേനാണ് നമുക്കൊക്കെ കിട്ടുക അങ്ങനെയാണ് ചെറുതേൻ ശേഖരിക്കുന്നത് യാതൊരുവിധ കളർപ്പോ പൂമ്പൊടിയിലംശോ ഒന്നും അതിൻ്റെ അകത്തേക്ക് എങ്ങനെ വന്നാലും നമുക്ക് ചെറിയ തോതിൽ പൂമ്പൊടിയിലംച്ച് തേൻ എൻ്റെ അകത്തേക്ക് ഉണ്ടാകും നമ്മൾ തേൻ കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ രുചി മനസ്സിലാക്കാൻ പറ്റും ജിമ്മിൽ ഇതിലൊരു തേനൊന്ന് കഴിച്ചു നോക്കിക്കോ ചെറുതേൻ്റെ ഒന്ന് നോക്കിക്കോ പ്രകൃതിദത്തേ അതിൻ്റെ രുചിയും നേരത്തെ കഴിച്ച തേനും ഇതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ജിമ്മെന്ന് നോക്കി പറയും രണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിച്ചത് വലിയ തേനാട്ടോ വന്ദേ ജിം മാത്രമേ കഴിക്കണ്ടു അതതിൻ്റെ രുചി അതിൻ്റെ മൂല്യവും അത് നേരത്തെ അടയടക്കം കഴിച്ചെങ്കിൽ ഇത് അടയടക്കം കഴിക്കണ്ട അല്ലാതെ തന്നെ അതിൻ്റെ ഗുണം അതിൻ്റെ നാലിരട്ടി കഴിച്ചതിൻ്റെ ഗുണം ഇതിനുണ്ട് ഇതിൻ്റെ തുള്ളി തേനെ വീണ്ടും അത്രയും ഔഷധ ഗുണമുള്ള തേനാണ് ജിമ്മിപ്പം കഴിച്ചത് നേരത്തെ ഒരു അടയിലെ തേൻ കഴിച്ചതിൻ്റെ ഗുണം ഈ ഒരു തുള്ളി തേൻ കഴിച്ചപ്പോൾ തന്നെ ഒരുമിട്ട് കിട്ടി അത്രേ കഴിക്കണ്ടു അതാ അതിന്റെ പ്രത്യേകത അത്ര ഔഷധ ഗുണമുള്ള തേനാണ് രുചി മാറ്റൂല്ല അതായത് കഴിച്ചു നോക്കുമ്പോൾ തന്നെ രണ്ടു തേനും നമ്മൾ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ ഇതൊക്കെ തിരിച്ചറിയാതെ ഒരുപാട് ആൾക്കാർ ചെറുതേനെന്നും പറഞ്ഞിട്ട് നാടൻ തേൻ കൊണ്ടുപോകുന്നത് ഇതാണ് രുചിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കണം കർഷകർക്ക് മാത്രമേ രുചിച്ച് നോക്കി മനസ്സിലാക്കി തേൻ വാങ്ങിക്കണം പറയുന്നതിന് കാരണം നമ്മൾ വാങ്ങി വീട്ടിൽ അറിയാൻ പറ്റും അത് ശരിയാണ് പക്ഷെ എങ്കിലും കണ്ടു വെച്ചിട്ട് മണത്ത് നോക്കിയിട്ട് തന്നെ നമുക്ക് ചെറുതേനൊക്കെ അറിയാൻ പറ്റും സാധാരണ ഇതും തമ്മില് ശരിക്കും മണം കൊണ്ട് തന്നെ ഈ പൂമ്പൊടി കലർന്ന ഒരു ഗന്ധം വരാനുണ്ട് സാധാരണ തേനീച്ചയും ചെറുതേനും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ നേരത്തെ മറ്റേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തുറന്ന സാധാരണ ഞൊടിയും തേനീച്ച അത് തുറക്കുന്ന സമയത്ത് ഞാൻ മുഖാവരണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തുറക്കാൻ പറ്റി പക്ഷേ അതേ സ്ഥാനത്ത് ചെറുതേൻ തുറന്നപ്പോൾ ഞാൻ മുഖാവരണം ഇട്ടുകൊണ്ടാണ് തുറന്നത് അതിൻ്റെ വ്യത്യാസം അത് കുത്തുന്നതാണ് നമ്മൾ വേദനിക്കുന്നതാണ് പക്ഷേ നമുക്കതിനെ പേടിയില്ല ചെറുതേ തന്നെയും പേടിയോണ്ടല്ല ഇത് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ കയറി വയ്ക്കും അതുകൊണ്ടാണ് മുഖാവരണം ഇട്ടത് ചെറിയ തേനീച്ചയാണ് അതിന് കുത്താനുള്ള കഴിവില്ല അതിൻ്റെ പേര് തന്നെ സ്റ്റിങ് ലെസ് ബീസ് എന്നാണ് അതായത് വിഷസൂചിയില്ലാത്ത തേനീച്ച എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ പ്രത്യേകത സ്റ്റിങ്ലെസ് ബീസ് എന്ന് പറയുന്നതിൻ്റെ കാരണം വിഷസൂചിയില്ലാതെ അതുകൊണ്ട് തന്നെ അതിന് കുത്താൻ ഒരിക്കലും കഴിയില്ല നേരെ വർഷം നമ്മളെ ആക്രമിക്കുന്നത് അവർ അവർ മാൻഡബിൾ എന്ന് പറഞ്ഞ ഒരു ഗന്ധിയോട് കടിക്കുകയാണ് ചെയ്യാറില്ല അപ്പോൾ കടിക്കുന്നത് കൊണ്ട് നമുക്ക് ചെറിയ ഇക്കിളി രൂപത്തിൽ അനുഭവപ്പെടും പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ചെവിയിലും മൂക്കിലൊക്കെ കയറുന്നതുകൊണ്ടാണ് നമ്മൾ മുഖാവരണം ഇട്ടുകൊണ്ട് തുറന്നത് ആ പിന്നെ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് മറ്റേത് നമുക്ക് ഒരു ബോക്സിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത് കിലോ വരെ തേനം കിട്ടും ശരാശരി അതേ സ്ഥാനത്ത് ഇതൊരു ഇരുന്നൂറ് ഗ്രാം മാക്സിമം ഒരു കിലോ അല്ലെങ്കിൽ ഒന്നര കിലോ ആ രീതിയിലുള്ള തേനെ നമുക്ക് ഈ കിട്ടുമല്ലോ അതും ഒട്ടും കിട്ടാത്ത ഏരിയയിലുണ്ട് ഒരു നൂറ് ഗ്രാമൊക്കെ കിട്ടുന്ന ഏരിയ ഉണ്ട് ഞാൻ പറഞ്ഞ കാലാവസ്ഥയും മലയോര മേഖലകളിലെ തേനും ആശ്രയിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള തേൻ കിട്ടുന്ന അളവിൽ രുചിയിലും ഇപ്പം ഫാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെറുതേനേച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക തേൻ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അതങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഓരോ ഫ്ലവറിനെ ആശ്രയിച്ച് വ്യത്യസ്ത ടേസ്റ്റ് ചെറുതേനുണ്ടായിരിക്കും

ണ്ടാ അടിയിലൊരു മരത്തിന്റെ കൂടുകൊണ്ട് മേലോട്ട് ഇതുപോലെ കണ്ട ഇതൊക്കെ അവർ പോളിഷ് ചെയ്ത് അറച്ചു ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് ഇതുവഴി ഇതൊക്കെ അവർ ബന്ധിപ്പിച്ചു നമ്മളിപ്പോൾ ഒരാഴ്ച ആയെങ്കിലും ഇതെല്ലാം ബന്ധിപ്പിച്ച് റെഡിയാക്കി വരുന്നുണ്ട് പൈപ്പ് പൈപ്പ് ഒരു 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 ഇതിന്റെ പുഴു മുട്ട കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്തിരിക്കും അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേൻ ഈ പൈപ്പിലേക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെ തന്നെ തേൻ എടുക്കുന്ന സമയത്ത് ഇവര് മോളെ നമുക്ക് എവിടെയെങ്കിലും കെട്ടി തൂക്കാം ഇതാണ് ഈ പട്ടികളുടെ സാധിക്കും പക്ഷേ ശാസ്ത്രീയമായ രീതിയിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ഗുണം ചെയ്യുന്ന നേരത്തെ നമ്മൾ തേൻ എടുത്ത പട്ടികളാണ് ഡിവിഷൻ ചെയ്യാനും എന്തുകൊണ്ടും സൗകര്യമുള്ളത് മരത്തുകൊണ്ടുള്ള മറ്റേ പെട്ടി തന്നെയാണ് നമ്മൾ നമ്മളിങ്ങനെ വ്യത്യസ്ത മോഡലുകൾ പരീക്ഷിച്ചതുകൊണ്ട് നമ്മൾ ഓരോന്ന് ചെടിച്ചട്ടിയില് പരീക്ഷിച്ച് നോക്കി ഇതുപോലെ നമ്മൾ മരപ്പൊത്തിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ തന്നെ എടുക്കാൻ തുടങ്ങിയിട്ട് മരപ്പത്തിലാണെങ്കിൽ മരപ്പൊത്തിന്റെ പുറത്ത് ഒരു ചട്ടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല ഇപ്പം നിങ്ങൾ വീട്ടിലൊക്കെ ചെറുതേനുണ്ടാവും അപ്പൊ ആ ചെറുതേൻ എങ്ങനെ എടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം ചുമരന്റെ ഇടയിലാണെങ്കിൽ ചുമരന്റെ ഇടയിൽ ഇടയിലാണെങ്കിൽ ചുമരന്റെ പുറത്ത് നമ്മളൊരു മൺകലം ഫിറ്റ് ചെയ്തിട്ട് ചെളിയും സിമെന്റും കൂടെ കുഴച്ചാൽ അവിടെ ഒരു മൺകലം ഫിറ്റ് ചെയ്യുക മൺകലത്തിന്റെ പുറത്തായിട്ട് ഏറ്റവും പുറത്ത് കലത്തിൻ്റെ പുറത്തെ വശത്ത് ഒരു ഓൾസ് കൊടുത്തിട്ട് ആ ഓൾസിലേക്ക് ഈച്ച പോകേണ്ട ആക്കുക അങ്ങനെ വരുമ്പം ഈ ഭിത്തിയുടെ അന്ന് പോകുന്ന തേൻ മുഴുവൻ തേനീച്ച മുഴുവൻ ഈ മൺകാലത്തിലേക്കിടെ പുറത്ത് പോകും അങ്ങനെ ഒരു മാസം ഒരു വർഷം കൊണ്ട് തേനീച്ചകൾ സാവകാശം ഈ മൺകാലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ആ രീതിയിൽ നമുക്ക് ഭിത്തിയിലുള്ള തേൻ എടുക്കാൻ പറ്റും ഇപ്പം മീറ്റർ ബോക്സിൽ മീറ്റർ ബോക്സിൽ എടുക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് കാരണം എന്താ വെച്ചാൽ ബോക്സിൽ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് തേനീച്ച പെട്ടെന്ന് ഷിഫ്റ്റായി വരില്ല എങ്കിലും ഒരു പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് അര ഇഞ്ച് പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലൊരു പാത്രത്തിന് ബോക്സിലേക്ക് കണക്ഷൻ കൊടുത്ത് ഇതിലേക്ക് ഇവിടത്തേക്ക് കൊടുക്കുന്നു ഈച്ച ഇതുവരെ ഇത് തന്നെ വേണമെന്നില്ല ഇതുപോലെ മരത്തിൻ്റെ ബോക്സായാലും ഏതിലായാലും കുഴപ്പമില്ല ഒരു ഭാഗത്തേക്ക് അര ഇഞ്ച് പൈപ്പ് വഴി കണക്ഷൻ കൊടുക്കുന്നു തേനീച്ചകൾ ഇതുവഴി പുറത്തേക്ക് വരുന്നു ആ രീതിയിലുള്ള സംവിധാനത്തിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ ചെറുതേനീച്ചേന ആദ്യമായി കൈകാര്യം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പല രീതിയിൽ കൈകാര്യം ചെയ്യാം ഞാൻ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ മുഖത്ത് മാത്രം സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നതിനും മുഖത്ത് നെറ്റ് ഇട്ടുകൊണ്ട് ബി വെയിൽ ഇട്ടുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട് നമ്മളൊരു സാധാരണ ഒരു ലിറ്ററിൻ്റെ അല്ലെങ്കിൽ കുപ്പി മുറിച്ചിട്ട് കുപ്പീൻ്റെ അടിവശം മുറിക്കുക എന്നിട്ട് അവിടെ ഒരു നൈസായ ഒരു തുണി അല്ലെങ്കിൽ നെറ്റ് ഇട്ടിട്ട് അവിടെ കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതിപ്പം ഫ്രീ ആയി ഈ ഭാഗം നമ്മൾ ഒരു പെട്ടീൻ്റെ അടുത്ത് കൊണ്ടുപോയി തേനീച്ച പോകുന്ന ഭാഗത്ത് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കാണുന്നില്ലേ ഇങ്ങനെ മുട്ടി കൊടുക്കുക ഈച്ച വന്നറിയില്ല അതിൻ്റെ അകത്ത് ആ പെട്ടിയിലെ ഈച്ച മുഴുവൻ മുഴുവൻ വരും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരും കുപ്പിയിലേക്ക് വരും അപ്പോൾ കുപ്പിയിലേക്ക് ഏകദേശം ഒരു മുക്കോ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ഈച്ചി ഇങ്ങനെ വന്നെന്ന് അറിഞ്ഞിട്ടാകുമ്പം ഒരു ആയിട്ട് ഏകദേശം പകുതി മുക്കാൽ ഈച്ചി ഇങ്ങോട്ട് വരും വയലൻ്റ വയലൻ്റായി ഈച്ച അത് മുഴുവൻ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ചാടുന്നതാണ് ആ മുട്ടിയതുകൊണ്ട് പെട്ടിക്ക് നമ്മൾ രണ്ട് മുട്ട കൊടുത്തില്ലേ ആ മുട്ടുകൊടുത്തുകൊണ്ട് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ചാടുന്ന ഈച്ചകളാണ് ഇത് മുഴുവൻ അപ്പോൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ വെച്ച് ഈച്ച മുഴുവൻ ഇതിലേക്ക് വന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഈച്ചകൾ മുഴുവൻ വന്നു അപ്പം ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ പതുക്കെ ഇതിങ്ങോട്ട് എടുത്തിട്ട് ഇത് മൂടിയിട്ടിട്ട് മാറ്റി ഇങ്ങോട്ട് വെക്കുക ഈച്ചകൾ അതിൻ്റെ അകത്തായി ഇനി നമുക്ക് പെട്ടി തുറന്നു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി ആക്രമിക്കാനുള്ള ഈച്ചകളില്ല പെട്ടിയിലെ മെയിൻ ഈച്ചകൾ മുഴുവൻ പുറത്തായി നമ്മൾ ആയി ഇതിന് ശേഷം പെട്ടി തുറന്ന് നമുക്ക് ശരിക്കും പരിശോധിക്കാം അങ്ങനെ അല്ലേ ആ രീതിയിലാണ് നമുക്ക് ആദ്യമായി ചെയ്യാൻ പറ്റുന്നവർക്ക് ഇപ്പം നമ്മളെ ഒറ്റ ഈച്ച കുത്തിയില്ലല്ലോ നല്ല നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ ഈച്ച മുഴുവൻ നമ്മളെ പൊതിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒറ്റ ഈച്ച നമ്മളെ കുത്തുന്നില്ല യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കൈയ്യം ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി പെട്ടി തുറന്ന് നമുക്ക് അതിന്റെ മുമ്പടിയോ അല്ലെ പുഴുവും മുട്ടയും രണ്ട് ഭാഗത്തേക്ക് മാറ്റി സാവകാശം തേനെടുത്ത് എല്ലാം ചെയ്യാം ഇത് നമ്മൾ തിരിച്ച് നമ്മൾ എല്ലാ പെട്ടീനകത്ത് പണിയൊക്കെ തറഞ്ഞതിന് ശേഷം മൂടി തുറന്ന് പതുക്കെ പെട്ടീനകത്തേങ്ങനെ തട്ടി കൊടുക്കും പെട്ടിയിലേക്ക് പോയിക്കോളും എൻ്റെ വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുതേനും വൻതേനും ടേസ്റ്റ് പോലെ തന്നെ വിലയിലും നല്ല വ്യത്യാസമുണ്ട് ആയിരത്തിലധികം രൂപയുടെ തന്നെ വ്യത്യാസം ഒരു കിലോൻ്റെ മുകളിൽ വരും ആയിരത്തില രണ്ടായിരം രൂപയുടെ വ്യത്യാസമുണ്ട് രണ്ടായിരം രൂപയുടെ വ്യത്യാസമുണ്ട് അതെന്ന് പറയുന്നത് നമ്മൾ തേൻ എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് തരത്തിലുള്ള തേൻ ഇപ്പം നമുക്ക് കിട്ടാനുണ്ട് ചെറുതേൻ സാധാരണ നാടൻ തേൻ അതുപോലെ കാട്ടുതേൻ കാട്ടുതേൻ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയയിലെ വലിയ മരങ്ങൾ അതായത് ഔഷധ സസ്യങ്ങളായിരിക്കും മിക്കവാറും ഫോറസ്റ്റ് ഏരിയ പലതരം പൂക്കളിൽ നിന്ന് തേനെടുക്കുന്നതാണ് കാട്ടുതേൻ എന്ന് പറയുന്നത് അതെൻ്റെ ഔഷധ ഗുണം കൂടുതൽ തന്നെയാണ് കാരണം മൾട്ടി ഫ്ലോർ ഹണി എന്ന് പറയും പലതരം പൂക്കളിൽ നിന്ന് തേനെടുക്കുന്നത് കൊണ്ടാണ് കാട്ടുതേന എൻ്റെ രുചിയും അതുപോലെ തന്നെ നിറവും എല്ലാം വ്യത്യസ്തമായിരിക്കും അതേ സ്ഥാനത്ത് നമുക്ക് ഇതിന് വരുന്നത് സാധാരണ നാടൻ തേ എന്നു റബ്ബർ പോലുള്ള നമ്മുടെ നാടൻ റബ്ബർ അതുപോലുള്ള തെങ്ങ് കവുങ്ങ് വാഴ അതുപോലെ പലതരം പൂക്കളിൽ നിന്ന് തേനെടുക്കുന്ന നാട്ടി നാട്ടിൻ പ്രദേശത്ത് നമ്മൾ സാധാരണ കൃഷിത്തോട്ടങ്ങളിൽ നിന്ന് തേനെടുക്കുന്നതാണ് നാടൻ തേൻ എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് ചെറുതെന്ന് പറയുന്നത് ഔഷധ ഗുണമുള്ള തുളസി തുമ്പ അതുപോലുള്ള മറ്റ് ചെറുപൂക്കൾ ഔഷധ ചെടികളിൽ നിന്ന് മാത്രം തേൻ ശേഖരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതിൻ്റെ അത് തേനെടുത്ത് അതുപോലെ ചെറുപൂക്കളിൽ നിന്ന് പോലും തേനെ ഇറങ്ങിയെടുക്കാനുള്ള കഴിവ് ചെറുതേനീച്ചകൾക്ക് മാത്രമാണെന്നുള്ളത് അങ്ങനെ എടുക്കുന്ന തേനായത് തന്നെ ഈ ഔഷധ ചെടികളായതുകൊണ്ട് തന്നെ അതിൻ്റെ തേനും അതേ നിലവാരത്തിൽ തന്നെ ഔഷധ ഗുണം ദിവ്യ ഔഷധം എന്ന് പറയാം നമുക്ക് തേനിന് ദിവ്യ ഔഷധമാണ് എന്ന് പറയാം ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ആയുർവേദങ്ങളിലൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് അത് മരുന്നായിട്ട് തന്നെ കണ്ണിലുറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് തിമിരത്തിനൊക്കെ കണ്ണ് തിമിരം അതുപോലുള്ള പല അസുഖങ്ങൾക്കും കണ്ണിനെ ബാധിക്കുന്ന പല അസുഖങ്ങൾക്കും കണ്ണിലുറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൽ പല രീതിയിലും ദിവ്യ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് ചെറുതേ എന്ന് പറയുന്നത് അതിൻ്റെ ഔഷധഗുണം കൂടുന്നതിൻ്റെ കാരണം ഔഷധ ചെടികളിൽ നിന്ന് മാത്രം തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഔഷധ ഗുണം കൂടുതലുള്ളത് അതിൻ്റെ വില എന്ന് പറയുന്നത് പതിന് മടങ്ങാണ് സാധാരണ തേൻ ഒരു കിലോ ഇരുന്നൂറ്റമ്പതും മുന്നൂറ് രൂപ വിലയുള്ളപ്പോൾ ഇതിന് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ വരെ വിലയുണ്ട് അതുതന്നെ ശുദ്ധമായത് കിട്ടുക എന്നുള്ളത് വളരെ വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ് അത് നല്ല വിശ്വാസമുള്ള കർഷകരിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുന്നതിന് കർഷകരെയും കർഷകർ അറിയുന്ന കർഷകരെക്കുന്നത് അത് ചെറുതേനാണെന്ന് ഉറപ്പുവരുന്ന രീതിയിൽ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് അല്ലെങ്കിൽ പിന്നെ കൃത്യമായിട്ട് അഡ്രസ്സ് ഞാൻ നേരത്തെ മറ്റേത് എൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന സ്ഥലത്തേതാണ് അത് ഉറപ്പുവരുത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത് ഒരുപാട് കർഷകർ ഈ സാധനം കർഷകരാണെന്നും പറഞ്ഞ് ചെറുതേനാണെന്ന് പറ്റിച്ച് വിൽപ്പനക്കൊക്കെ ഒക്കെ ഒക്കെ നമ്മുടെ ഇടയ്ക്കൊക്കെ എത്തുന്നുണ്ട് ഇതൊക്കെ നമുക്ക് രുചിയും മണവും കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഈ ചെറുതേനും മറ്റേ ലാബ് ടെസ്റ്റ് കൊണ്ട് ചിലപ്പോൾ തിരിച്ചറിയുന്നതിലുപരി നമുക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് മണവും രുചിയും കൊണ്ടാണ് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നത് കൂടുതലും അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ചെറുതേനെ ഇതാ നല്ല നിങ്ങൾ ശാസ്ത്രീയ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ വിതരണം ചെയ്യുന്നത് ഈ പെട്ടിയാണ് ഈ പെട്ടി പെട്ടിയാണ് അപ്പോൾ ഈ പെട്ടി കൊടുക്കുമ്പം ഇതിൻ്റെ അകത്ത് ഈച്ചടക്കം ഈച്ചടക്കം നേരത്തെ കണ്ട കുറച്ച് പുഴു മുട്ട കുറച്ച് കുഞ്ഞു ഈച്ച എല്ലാം അടങ്ങിയ ഒരു സെറ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പെട്ടിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ ഈ പെട്ടി വളർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഇതിലൊക്കെ മുട്ട പുഴു കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് നമ്മളിതിനെ സെറ്റായി കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ രണ്ട് വശത്തുമായിട്ട് രണ്ട് വശത്തും പുഴയും മുട്ടയും വരും അപ്പോൾ അങ്ങനെ നമ്മൾ തുറന്നു വരുമ്പം തന്നെ തുറക്കുന്ന സമയത്ത് തന്നെ രണ്ട് വശത്തും പുഴു പുഴും മുട്ടയും എൻ്റെ കുഞ്ഞുങ്ങൾ പൂമ്പൊടി എല്ലാം വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു ബോക്സ് എടുത്ത് രണ്ട് വശത്തും വെച്ച് കഴിഞ്ഞാൽ അതൊരു സെറ്റായി മാറി സെറ്റ് മറ്റുള്ള പെട്ടി നമ്മൾ ഉപയോഗിക്കുമ്പം ശാസ്ത്രീയമായ രീതിയിൽ ഡിവിഷൻ ചെയ്ത് കോളനി വർദ്ധിപ്പിച്ച് വിൽപ്പന നടത്താൻ പ്രയാസമുണ്ട് പിതാവും ധാരാളം കോളനി കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇപ്പം തന്നെ എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് കർഷകരുണ്ട് ഏകദേശം പത്തും മുന്നൂറും അഞ്ഞൂറും കോളനികൾ കൊടുക്കുന്ന കർഷകരൊക്കെ ഉണ്ട് ചെറുതനിച്ച കോളനികൾ ഇപ്പം കോളനിക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം നമ്മൾ ഒരാൾ വന്ന് ചോദിച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ വരെയുണ്ട്

എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും നല്ല പുഴവും മുട്ടയൊക്കെയുള്ള കോളനിയും റാണി ഷെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ രണ്ട് കോളനി വരെ നമുക്ക് ഒരു ഒരു പെട്ടി കൊണ്ട് രണ്ട് കോളനി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതെന്നു വെച്ചാൽ മറ്റേതാണെങ്കിലും ഒരു തവണ നമ്മൾ ഒരു വർഷത്തിൽ അഞ്ചോ എട്ടോ തവണ ഡിവിഷൻ ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് മാസം കൊണ്ട് എല്ലാ മാസവും ഡിവിഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതിന്ന് വ്യത്യസ്തമായിട്ട് ഒറ്റ പ്രാവശ്യമേ തേനെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അതും അതും എടുക്കുന്നത് ഒരുപാട് ആൾക്കാർ തേനെടുക്കുന്നത് ജനുവരി മാസം ആകുമ്പോൾ തേനെടുക്കുന്ന ആൾക്കാരുണ്ട് ജനുവരി മാസം ഒരിക്കലും ചെറുതേ തേനെടുക്കാൻ പാടില്ല തേനെടുക്കുന്നത് എപ്പോഴും ഒരു ഏപ്രിൽ മാസം മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ മാസം ഒരു പകുതിയോട് കൂടി മാത്രമേ ചെറുതേ തേനെടുക്കാതെ കാരണം തേൻ ഈച്ച തേനതിൻ്റെ അകത്ത് കൊണ്ടുവച്ച് പെട്ടിയിലിരുന്ന് മൂത്ത് അതായത് അതിൻ്റെ യഥാർത്ഥ തേനിൻ്റെ പരുവത്തിലേക്ക് വരണമെങ്കിൽ ഏകദേശം മാർച്ച് അവസാനത്തിലെടുത്ത് കഴിഞ്ഞാൽ മാത്രം നല്ല രീതിയിലുള്ള ജലാംശം കുറഞ്ഞ നല്ല തേനായി വരണമെങ്കിൽ മാർച്ച് അവസാനം

വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതിൻ്റെ ഞാൻ കാണിച്ചു തരാം കുറച്ച് ആ രീതിയിൽ വളർത്തിയ ബോക്സ് ഞാൻ കാണിച്ചു തരാം ആ രീതിയിൽ അങ്ങനെ ചോദിക്കുന്നില്ല ഒരു വർഷം ഏകദേശം തേൻ്റെ അകത്ത് മാത്രം ഉണ്ടാക്കാൻ മാത്രം വരുമാനം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തേൻ്റേത് ഒരു വർഷം കിപ്തമായിട്ട് നമുക്ക് ഇത്ര കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല കാരണം കാലാവസ്ഥയെ ആശ്രയിച്ച് മാറ്റങ്ങൾ വരും ഒരു വർഷം തേൻ ഉത്പാദനം കൂടിയാൽ തൊട്ടടുത്ത വർഷം ചിലപ്പോൾ നന്നായി മോശമായി അതുകൊണ്ട് ഒരു വർഷത്തെ ഉൽപ്പാദനം തന്നെ എന്തായാലും ചിലശരി തേൻ്റെ ചെറുതേനാണെങ്കിൽ ഏകദേശം ഒമ്പത് മുതൽ എഴുപത്തഞ്ച് നൂറ് കിലോ വരെ ചെറുതേൻ നമുക്ക് ഒരു വർഷം കിട്ടും അതേ സ്ഥാനത്ത് മറ്റുള്ള തേനാണെങ്കിൽ ഒരു പെട്ടിന് ഇരുപത് പത്ത് മുന്നൂറ് കോളിന് ആകുമ്പോൾ ആ രീതിയിൽ പതിനഞ്ച് ടു ഇരുപത് കിലോ വരെ ഒരു പെട്ടീന്ന് ആ കിട്ടുന്ന രീതിയിൽ സാധാരണ തേനേശു തേനെടുക്കാൻ വേണ്ടി സാധിക്കും മൊത്തത്തിൽ ഇതൊരു ജീവിതമാർഗ്ഗമാക്കി യുവാക്കൾക്കെല്ലാം ഇതിപ്പോൾ ഒരു ഒഴിവു സമയങ്ങളിൽ ഇതിപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് എനിക്കിത് എത്രത്തോളം ഉപയോഗപ്രദമാകാൻ പറ്റും നമ്മൾത്തോളം ഞാൻ പറയുന്നത് പിന്നെ സാധാരണ തേനീച്ച ട്രെയിനിങ്ങിലൂടെ മാത്രമേ ഒരാൾക്ക് കൃഷി ചെയ്യാൻ പറ്റുമെങ്കിലും ചെറുതെന്ന് പറയുന്നത് ഒരു വീട്ടിലെ വീട്ടമ്മമാർക്കായാലും സാധാരണ ഓഫീസിൽ പോകുന്നവർക്കായാലും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കൃഷി എന്ന് പറയുന്നത് ഇത്തിരി നമ്മളെപ്പോലുള്ളവരോട് ഒരു ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചു അതിൻ്റെ ട്രെയിനിങ് ഇല്ലെങ്കിൽ പോലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് എന്ന് പറയുന്നത് അതാണ് ചെറുതേൻ്റെ പ്രത്യേകത ആർക്കും നമ്മളോട് ചോദിച്ച് എന്താണ് ചെയ്യേണ്ടത് തേനെടുക്കേണ്ടത് എങ്ങനെയാണ് ആ രീതി ചോദിച്ചിട്ട് പോലും ചെറിയ ജസ്റ്റ് പുസ്തകങ്ങൾ വായിച്ചിട്ടായ പോലും തേനെടുക്കാൻ പറ്റുന്നതാണ് ചെറുതേ എന്ന് പറയുന്നത് മറ്റേത് ട്രെയിനിങ്ങിലൂടെ മാത്രമേ സാധാരണ ഞൊടിയും തേനിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മറ്റേ പോലെ തന്നെ ഇതിനെ കെയർ ചെയ്യണം തനിക്ക് ഇതിന് വേറെ യാതൊരു കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ചതര് നമ്മൾ വെച്ച സ്ഥലത്ത് ചതര് കയറുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി മറ്റൊന്ന് ഇത് മറ്റൊരു തരത്തിലുള്ള ബാഹ്യ അക്രമങ്ങളൊന്നും ഇതിനുണ്ടാവാൻ പോകുന്നില്ല സ്റ്റാൻഡിലാണ് കൃഷി ചെയ്യുന്ന വെച്ചിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചതിര് വന്നേക്കും അപ്പോൾ ചതരും പോയാൽ കാടുകയറി മുടി ആ രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കണ്ട മറ്റു വെജിചരണങ്ങൾ ഒരു വർഷം തേനെടുത്തിട്ട് അവിടെ പെട്ടി അവിടെ വെച്ച് നമ്മൾ ഡിവിഷൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അടുത്ത വർഷം ഡിവിഷൻ തേനെടുക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ആർക്കും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ചും വീട്ടിലൊക്കെ വീട്ടിൽ ചെറിയ പണികളൊന്നും ഇല്ലാത്ത സൈഡ് ബിസിനസ്സായിട്ട് ഏതൊരു സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ആർക്കും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചെറുതേൻ കൃഷി എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതുപോലൊരു നെറ്റ് ഞാൻ നേരത്തെ എട്ട് പോലെ നെറ്റ് നമ്മൾ തിരിച്ച് ചെവിയിലും മൂക്കിലും കയറാതിരിക്കാൻ വേണ്ടി ഒരു നെറ്റ് മാത്രമേ വേണ്ടു അതുകൊണ്ട് ആർക്കും കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി ഇതിനെപ്പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളോട് ചോദിച്ചുകഴിഞ്ഞാൽ ബാക്കി പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ വീഡിയോ കാണുന്നത് ഇപ്പോൾ ഒരു എറണാകുളത്ത് ഒരാൾ കാണും തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ഒരാൾ ഈ വീഡിയോ കാണും ഇതുപോലെ തന്നെ ഒരു ബോക്സ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇപ്പം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരം പോകുന്ന സമയത്ത് നമ്മളിവിടുന്ന് തലേത്തെ ദിവസം രാത്രി ചെറുതേൻ സാധാരണ വെച്ചാൽ നമുക്ക് രാത്രി മാത്രമേ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുള്ളൂ രാത്രി ഏഴ് മണിക്ക് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് രാത്രി രാവിലെ ഒരു അഞ്ച് മണിക്ക് സ്ഥലത്ത് എത്തുമെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അഥവാ അത് അവിടെ എത്തുന്നില്ല എങ്കിൽ നമ്മൾ വഴിക്ക് വെച്ച് ഇറക്കിയിട്ട് പിറ്റേന്ന് രാത്രി വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇറക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അതേ സ്ഥലത്ത് ചെറുതേനാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരിട്ട് തലേത്തെ രാത്രി ദിവസം ഇതിൻ്റെ ഗേറ്റൊക്കെ അടച്ചു വെച്ച് മെഴുകിട്ട് അടച്ചു വെച്ച് കടലാസ് ഇട്ട് പൊതിഞ്ഞ് ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ വരെ ട്രെയിനിൽ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല രണ്ടാഴ്ച രണ്ടാഴ്ച വരെ അടച്ചു വെച്ച് കൊണ്ടുപോയാലും കുഴപ്പമില്ല മറ്റു രാജ്യങ്ങളിലേക്ക് പോലും കൊണ്ടുപോകുന്നുണ്ട് വിശ്വാസം മുട്ടുന്ന പ്രശ്നമില്ല ഒന്നുമില്ല ഭദ്രമായിട്ട് അടച്ചു വെച്ചുകഴിഞ്ഞാൽ തനിച്ച് അതിൻ്റെ തിരുന്നോളും വേണമെങ്കിൽ വിദേശത്തേക്ക് പോലും കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതാണ് അനുമതി അതും കിട്ടുമല്ലോ ഇത് എല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ അതെ പറ്റുന്ന ഏരിയ ആണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അതാ പറഞ്ഞത് അവിടെയുള്ളതിൻ്റെ അകത്ത് എടുത്തിട്ട് ദുബായിലേക്ക് ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു പെട്ടിടത്ത് പോകാൻ പറ്റുമോ പോവാൻ പറ്റുമോ തീർച്ചയായിട്ടും രാത്രി ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ രാത്രി തന്നെ അവിടെ എത്തുമല്ലോ ദുബായിൽ പോകുന്ന മൂന്ന് മണിക്കൂറെ ഇനി കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എത്തുന്നതാണെങ്കിലും ഇത് അടച്ചു കഴിഞ്ഞാൽ അടച്ച് വെച്ചുകഴിഞ്ഞാൽ ഈച്ചല്ല ചെറുതല്ലോളം നമ്മൾ ഭദ്രമായിട്ട് ഇവിടെ അടച്ചിട്ട് വെച്ച് വെച്ചുകഴിഞ്ഞാൽ യാതൊരു ഈച്ചയ്ക്ക് യാതൊന്നും സംഭവിക്കില്ല കൊണ്ടുപോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല എവിടെ വേണം കൊണ്ടുപോവാ ഇത് നേരത്തെ രാത്രി തന്നെ എത്തണമൊന്നും നിർബന്ധമില്ല നമ്മൾ അടച്ചു വെച്ചാൽ മാത്രം മതി ഈച്ച പുറത്തു പോകാൻ പാടില്ല പോയി കഴിഞ്ഞാൽ ആ കോളനി നശിച്ചു പോകും നിങ്ങളിപ്പം ഗൾഫ് എവിടുന്ന് വീഡിയോ കാണണമെന്ന് കുഴപ്പമില്ല കേട്ടോ മനോരട്ടനോട് പറഞ്ഞാൽ മനോരട്ടനായിട്ടുള്ള സെറ്റപ്പ്ഡിക് കൊണ്ടുപോകട്ടെ നിൽക്കുന്നവർക്ക് ഫ്ലാറ്റിലൊക്കെ പറ്റൂലെ ഫ്ലാറ്റിൽ എവിടെയും വരും ചെറുതന ലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് കാര്യങ്ങളൊന്നും വിഷയമില്ല എവിടെ വേണം ചെയ്യാൻ പക്ഷെ അവർക്ക് ജീവിക്കാനുള്ള വസ്തുക്കൾ അവിടെ ഉണ്ടായിരിക്കണം അതായത് പൂമ്പൊടിയും തേനും അവർക്ക് ജീവിക്കാനുള്ള അവിടെ ആ പരിസരങ്ങളിൽ കിട്ടണം പറഞ്ഞപ്പോൾ വന്തേനം പറഞ്ഞു സ്ഥലങ്ങളിൽ ചെറുതേനും അത് ഞാൻ നോക്കിയെടുത്തോളും ചെറുതേനും കടൽക്കര ചെറിയ വിഷണുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം എൻ്റെ അടുക്കുന്നു തന്നെ ഈ കടൽക്കരക്ക് തേനീച്ച ഒന്ന് രണ്ടാൾക്ക് അത് വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണോ എന്നറിയില്ല ഉപ്പുകാറ്റിൻ്റെ ഒരു പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല അതിനെപ്പറ്റി ശാസ്ത്രീയമായി ഞാൻ പഠിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്നുള്ളത് എങ്കിലും പിന്നെ അതൊരു ചെറിയൊരു വിജയക്കുറവ് കാണുന്നുണ്ട് കടൽക്കരയിലുള്ള സ്ഥലത്ത് അത് ഉപ്പുകാറ്റിൻ്റെ പ്രശ്നമായിരിക്കണം എനിക്ക് തോന്നുന്നത് അല്ല അതിന് ഇവിടെ പൂമ്പുടീൻ്റെ പ്രശ്നം കൊണ്ടോ എന്താണെന്ന് ഞാൻ അതിനെ പറ്റി വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എന്നാലും കടൽക്കര എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു ബാക്കി പെട്ടികൾ എങ്ങനെ രീതിയിലാണ് നോക്കാം നോക്കാം തേനെ നല്ലതേനും മോശം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇതേനും മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും വിദ്യയുണ്ടോ നമ്മൾ ഏതാ ഒരു തേന വാങ്ങിക്കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമുക്കിപ്പം മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം എല്ലാ സാധനത്തിനും പറയും പോലെ തന്നെ തേനിൻ്റെ കാര്യത്തിലും ഒറിജിനലിൽ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് വ്യാജന്മാർ ഇറങ്ങിയ സമയമാണ് ഇപ്പോൾ വൻകിര കമ്പനികൾ പോലും ചിലപ്പോൾ വ്യാജന്മാരായി മാറി കോൺസെറിലേക്ക് വന്ന നിങ്ങൾ എല്ലാരും പത്രത്തിലെല്ലാം വായിച്ചിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശാസ്ത്രീയമായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ ലാബ് ടെസ്റ്റ് മാത്രമേ പറ്റുള്ളൂ പറ്റുള്ളൂ ഓരോ ജില്ലയിലും ഗവൺമെന്റിന്റെ ലാബുകൾ ആ ലാബുകളിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൂക്രോസ് കണ്ടന്റ് നമുക്ക് നോക്കി കഴിഞ്ഞാല് സൂക്രോസ് കണ്ടന്റിന്റെ ആവശ്യത്തിലധികം ഒരു തേന്റകത്ത് ആനുപാതികമായ രീതിയിൽ അടങ്ങിയതിന്റെ എത്രയോ ഇരട്ടി സൂക്രോസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതായി കാണാം ഏകദേശം മുപ്പത് ശതമാനം വരെ വ്യാജത്തിന്റത്ത് സൂക്രോസ് അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ മറ്റുള്ളതിലാകുമ്പോൾ വൺ പോയിന്റ് സെവൻ ആ രീതിയിലേക്കൊക്കെ ആ രീതിയിലൊക്കെ വരുമ്പോൾ രണ്ട് ശതമാനം ഇത് താഴെ പോയിരണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് വൻ വൻതോതില് സൂക്രോസ് കണ്ടന്റ് അറങ്ങിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ഖുറാനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തേനും ചുണ്ണാമ്പവും തമ്മിൽ മിക്സ് മിക്സാക്കിയിട്ട് കയ്യിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ശുദ്ധമായ തേനാണെങ്കിൽ ചൂട് വരും ുണ്ട് അപ്പം അത് അങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് നമുക്ക് ഞാൻ തേൻ കൊടുക്കുന്ന ഒരുപാട് ആചിക്കന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇത് അപ്പം ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മുമ്പ് തന്നെ ഞാൻ തേൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ രീതിയിലെ ടെസ്റ്റ് ചെയ്യുന്ന ഞാനും കണ്ടിട്ടുണ്ട് അപ്പോൾ അവൻ്റെ രീതി അതാണ് അപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാവും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഇതുപോലെ ശുദ്ധമായ പച്ചവെള്ളം എടുക്കും പച്ചവെള്ളം എടുത്തിട്ട് ഇതിപ്പോ ഞാൻ നേരത്തെ എടുത്ത തേനാണ് ആ നേരത്തെ എടുത്ത തേൻ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ആകണ്ട നൂല് പോലെ നേരിട്ട് അടിയിൽ പോയി നിൽക്കുന്ന പോലെ അടിയിൽ പോയി അടിയിൽ പോയി നിൽക്കും നമ്മൾ തേനില്ലാത്ത കൊഴിച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ തേൻ മുഴുവൻ നേരിട്ട് അടിയിൽ പോയി നിൽക്കും ഏറ്റവും ശുദ്ധമായ തേൻ ആണ് നിങ്ങൾ മേലെ വെള്ളം രുചിച്ച് നോക്കി കഴിഞ്ഞാൽ തേൻ ഒരു തേൻ്റെ രുചിയൊന്നും രുചിയോമാണോ മേലെ ഉണ്ടാവില്ല ഏറ്റവും നല്ല ഒരു രീതിയാണ് നേരിട്ട് നമ്മൾ സ്പൂണിട്ട് ഇളക്കിയാൽ മാത്രമേ ആ ോ യാതൊരു പ്രശ്നം മേലെ പച്ചവെള്ളത്തിന്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവില്ല തേന്റെ രുചി വന്നിട്ടുണ്ടാവില്ല ഇട്ട് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഇതൊക്കെ ഇത് നമുക്ക് പറയാനേ ഉള്ളൂ കാരണം ഇതൊന്നും ശാസ്ത്രീയമാന്ന് പറയാൻ പറ്റും ശാസ്ത്രീയമാല്ല കാരണം ഇത് ഞാൻ പറഞ്ഞ നേരത്തെ രാജന്മാർ ഇതിനേക്കാൾ ഇറങ്ങിയത് കൊണ്ട് പേപ്പറിലോട്ട് ഇത് ഉറ്റിച്ചു കഴിഞ്ഞു പേപ്പറിന്റെ അടിവശത്ത് നനയില്ല പരന്നു മരന്നുപോകില്ല ആ എന്റെ വേറെ പ്രത്യേകത അടിവാദൊന്നും അവിടെ തന്നെ ശുദ്ധമായ തേനാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഇതിന്റെ മേലെ തന്നെ വെക്കും എത്ര സമയം കഴിഞ്ഞാല് പേപ്പർ നനഞ്ഞു പോകും പേപ്പർ നനഞ്ഞിട്ട് അടിയിലോട്ട് പോയി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ തീപെട്ടി ഒരു തീപെട്ടിക്കുള്ളി എടുത്തിട്ട് നമ്മള് തേൻ്റെ അത്തേക്ക് മുക്കി വരച്ച് കഴിഞ്ഞാല് ജലാംശമുള്ള നല്ല വെള്ളത്തിനൊക്കെ ഉപ്പിക്കേണ്ട തേനാണെങ്കിൽ തീപ്പെട്ടിക്കുള്ളി ഒരിക്കലും കത്തുല്ല പക്ഷെ തേൻ്റെ അകത്ത് മുക്കി തീപ്പെട്ടിക്കുള്ളി വരച്ചു കഴിഞ്ഞാല് കൊള്ളി സുഖമായി കത്തും നല്ല നല്ലതേന നല്ല തേനാണെങ്കിൽ നല്ല തേനെ മാത്രമേ തീപ്പറ്റിക്കുള്ള പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു തത്വം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരിച്ചിരി പാത്രത്തിൽ വെള്ളം എടുക്കുന്നു വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് തേനൊട്ടിച്ച് നമ്മൾ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അതിക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ തേങ്ങണ്ട ഇതിനകത്ത് തേങ്ങണ്ട ഒരു ഷഡ്ഭുജാകൃതിയിൽ വരുന്ന അട രൂപത്തില് അട രൂപത്തിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അട രൂപത്തിൽ വരുന്നുണ്ടാ

എപ്പോഴും ഉണ്ടാകാറുണ്ട് മക്കൾക്ക് ഇപ്പം സമയം ഇല്ലാതുകൊണ്ടാണ് കൂടുതലെ തേനീച്ചു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് മോള് ബാലകൃഷി ശാസ്ത്ര കോൺഗ്രസ് പങ്കെടുത്ത് നല്ല ഒന്നാം വാങ്ങിച്ച വാങ്ങിച്ചു സംസ്ഥാനതലത്തിൽ തന്നെ ഒന്നാം സമ്മാനം വാങ്ങിച്ചതാണ് ജനിച്ചപ്പോ എന്റെ ചൂളിയാട് സ്കൂള് വിശദമായ രീതിയിൽ തേനിച്ചു കൃഷി ആരംഭിച്ച് ആ രീതിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മക്കളെ സപ്പോർട്ട് എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ മക്കളെ സപ്പോർട്ടുണ്ടായിരുന്നു ഭാര്യ വർക്കറാണ് ഇപ്പം കൊറോണ സമയത്ത് കൊണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൊന്നും വരാതെ ഫുൾ ടൈം ഒന്നിച്ച് തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഏതേ വിധത്തിലും മുഴുവൻ സമയം സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഓക്കെ അതുപോലെ അപ്പോൾ നമ്മുടെ വീഡിയോ വൈകണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോട്ട് വേണം ബൈ